ചെറിയ കുഞ്ഞുങ്ങളുള്ള ഓരോ അമ്മമാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പൊ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള ചില വഴികള്, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും കുട്ടികളൊന്ന് കഴിച്ചു കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, സാധാരണഗതിയിൽ വിശപ്പ് കുറയാനുള്ള ചില കാരണങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യത്തിന് പ്രായത്തിനനുസരിച്ച് തൂക്കവും പൊക്കവും ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്ര ഭക്ഷണം കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. എന്നാൽ കുട്ടികൾക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവുകയും അതുപോലെ തന്നെ തൂക്കക്കുറവ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പീഡിയാട്രിഷനെ കാണിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി തന്നെ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊന്ന് നോക്കാം. ഏറ്റവും ആദ്യമായി തന്നെ നമ്മൾ മിക്ക അമ്മമാരും ചെയ്യുന്ന കാര്യമാണ് കുട്ടികൾക്ക് വലിയ അളവിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ മിക്ക കുട്ടികളും തന്നെ ഒരു പ്രാവശ്യം ഭക്ഷണം കൊടുക്കുമ്പോൾ അത് ചെറിയ അളവിൽ കഴിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ അളവിൽ ഒരു ഭക്ഷണവും കൊടുക്കാതിരിക്കുക. വിവിധ വിഭവങ്ങൾ ചെറിയ അളവിൽ വിവിധ പാത്രങ്ങളിലൊക്കെ കൊടുക്കുമ്പോൾ കുഞ്ഞിന് അതിനോട് താല്പര്യം തോന്നാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഒരേ ഭക്ഷണം തന്നെ വലിയ അളവിൽ കൊടുക്കാതിരിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളും ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധിക്കാതിരിക്കുക. അവർക്ക് വിശപ്പ് തോന്നുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് കഴിക്കുന്ന സ്വഭാവം കുട്ടികൾക്കുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വിശപ്പുണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഈ ബേക്കറി ഐറ്റംസ്, മധുരം കൂടുതലടങ്ങിയ പലഹാരങ്ങൾ ഒക്കെ അമിതമായിട്ട് കഴിച്ചാൽ കുട്ടികൾക്ക് വിശപ്പ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ കുട്ടികൾക്കുള്ള സ്നാക്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആരോഗ്യകരമായവ മാത്രം കൊടുക്കാനും മിതമായ അളവിൽ കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇനി കുട്ടികൾക്ക് കൊടുക്കുന്ന ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ അവർ കഴിക്കാതിരിക്കുമ്പോൾ ഒന്നും കഴിക്കാതിരിക്കുന്നതിലും നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഈ ജങ്ക് ഫുഡ് പോലുള്ളവ കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചാൽ കുട്ടികൾ അതിന് അഡിക്റ്റ് ആകുകയും അവർക്ക് ഭാവിയിൽ നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. ഇനി നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന മറ്റൊരു കാര്യമാണ്, ഒരു വിഭവം കുട്ടിക്ക് കഴിക്കാൻ മടിയാണെങ്കിൽ അത് തന്നെ വേറൊരു രൂപത്തിലാക്കിയിട്ട് അല്ലെങ്കിൽ അതിന് രുചിയിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്. പുതിയ ആകൃതിയിൽ, നിറത്തിൽ, രൂപത്തിലൊക്കെ ഭക്ഷണം കൊടുത്താൽ കുട്ടികൾ അത് കഴിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കാഴ്ചയിൽ ഭംഗി തോന്നുന്ന രീതിയിലുള്ള ഭക്ഷണമാക്കി നൽകിയാൽ അവരത് കഴിച്ചുകൊള്ളും. ഇനി മാതാപിതാക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരോടൊപ്പം കുട്ടികളെയും ഇരുത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അവർ രുചിച്ചിട്ടില്ലാത്ത പുതിയ വിഭവങ്ങളൊക്കെ വീട്ടുകാർ കഴിക്കുന്നത് കാണുമ്പോൾ അവർക്കും കഴിക്കാനൊരു താല്പര്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലാതെ നമ്മൾ പുതിയ വിഭവങ്ങൾ അവർക്ക് കൊടുത്ത് നമ്മൾ കഴിക്കാൻ നിർബന്ധിച്ചാലും സാധാരണഗതിയിൽ കുട്ടികൾ എതിർപ്പ് കാട്ടാറാണ് പതിവ്. പക്ഷേ വീട്ടിലെല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ, മറ്റുള്ളവർ കഴിക്കുന്നത് കാണുമ്പോൾ അവർക്കും ഈ വിഭവങ്ങളൊക്കെ രുചിച്ച് നോക്കണമെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. അതിനാൽ തന്നെ വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികളെയും കൂടെ ഇരുത്തുക നന്നായിരിക്കും. ഇനി കുട്ടികൾക്ക് വേണ്ട അളവിൽ കാൽഷ്യം കിട്ടാൻ അവർ പാല് കുടിക്കേണ്ടതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് പാലിഷ്ടമില്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇനി 2 വയസ്സിനും 5 വയസ്സിനുമൊക്കെ ഇടയിലുള്ള കുട്ടികൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കാനും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. മൊബൈൽ കാർട്ടൂൺ കാണുക, ടി വി കണ്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിശപ്പ് കുറയും. എന്നാൽ ഓടിച്ചാടിയുള്ള എന്തെങ്കിലുമൊക്കെ കളികളിൽ ഏർപ്പെടുമ്പോൾ വിശപ്പ് വർദ്ധിക്കും. അതിനാൽ തന്നെ കുട്ടികൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടതും വിശപ്പുണ്ടാകാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ മിക്ക അമ്മമാരും ചെയ്യുന്ന ഒരു കാര്യമാണ് കുഞ്ഞിനെ ഭക്ഷണം കഴിപ്പിക്കാൻ എല്ലാ വിദ്യകളും പരീക്ഷിച്ച് മടുക്കുമ്പോൾ ബലം പിടിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളോട് ബഹളം വെക്കുക, അതുപോലെ തന്നെ ബലം പിടിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളും കുഞ്ഞും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഉലച്ചിൽ തരാൻ സാധ്യതയുണ്ട്. കാരണം അവരത് അവരുടെ നന്മയെ കരുതിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് അവർക്കായിട്ടില്ല അല്ലേ. അതിനാൽ തന്നെ കുട്ടികൾക്ക് വിശപ്പിനനുസരിച്ച് ഭക്ഷണം കൊടുക്കുക തന്നെയായിരിക്കും നല്ലത്. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്ര അളവ് അവർ കഴിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത സമയത്ത് അവർ കഴിച്ചില്ലെങ്കിൽ ബലം പിടിക്കുകയോ അതുപോലെ തന്നെ അവർക്ക് പറയുകയോ ഒക്കെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കുട്ടികൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഭയം തോന്നുന്ന എന്തിനെപ്പറ്റിയെങ്കിലും പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കൽ, ഉദാഹരണത്തിന് കുട്ടികളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ കോക്കാച്ചി വരും, അല്ലെങ്കിൽ അവർക്ക് പേടിയുള്ള എന്തെങ്കിലും ഒരു മൃഗം വരും എന്നൊക്കെ പറയുന്നത് ഒട്ടും ആരോഗ്യകരമായ പ്രവണതയല്ല. ഇങ്ങനെ ഭയം മൂലം കുട്ടികൾ ഭക്ഷണം കഴിച്ചാൽ തന്നെ ഭാവിയിൽ ഇത് കുട്ടികളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അച്ഛനും അമ്മയും കുട്ടികളെ കൊണ്ടുപോകാതെ പുറത്തു പോകും. ഇനി അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കളിപ്പാട്ടങ്ങൾ നശിപ്പിക്കും, അല്ലെങ്കിൽ കുഞ്ഞിനെ മറ്റാർക്കെങ്കിലും കൊടുക്കും.
എന്നല്ല നമ്മൾ പറയുന്നതും ഒട്ടും ഉചിതമല്ല. കാരണം ഇങ്ങനെയൊക്കെ പറയുന്നതും കുട്ടികളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകാൻ കാരണമാകും. ഇനി നന്നായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്ന അളവ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ മൂലമായിരിക്കും. ഉദാഹരണമായി പനി, അല്ലെങ്കിൽ മലബന്ധം, തൊണ്ടവേദന, വയറുവേദന, വയറിളക്കം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് വിശപ്പ് കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിന് വേണ്ട സമയത്ത് ചികിത്സ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശപ്പ് സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചെത്താറുണ്ട്. കുട്ടികൾക്ക് വിശപ്പ് കുറയാനുള്ള ഒരു പ്രധാന കാരണമാണ് അനീമിയ എന്ന് പറയുന്നത്. വിളർച്ചയ്ക്ക് ശരിയായ രീതിയിൽ ചികിത്സ കിട്ടിയില്ലെങ്കിൽ അത് കുട്ടികളുടെ വളർച്ചയെയും ബുദ്ധിശക്തിയെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ തന്നെ കുട്ടികൾക്ക് വിളർച്ച തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പീഡിയാട്രിഷനെ കാണിക്കാനും അതിനനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. ഇനി വിരശല്യം ഉണ്ടെങ്കിലും കുട്ടികളിൽ വിശപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വിരയ്ക്കുള്ള മരുന്നും ഒരു പീഡിയാട്രിഷ്യന്റെ നിർദ്ദേശപ്രകാരം കുട്ടികൾക്ക് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പലവിധ കളികളിലൂടെ ഇനി അല്ലെങ്കിൽ കഥകൾ പറഞ്ഞു കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ആകർഷകമായ രീതിയിൽ ഭക്ഷണം തയ്യാറാക്കുകയും മാതാപിതാക്കളുടെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുത്തും അതുപോലെ തന്നെ ചെറിയ അളവിൽ കൂടുതൽ പ്രാവശ്യം ഭക്ഷണം കൊടുത്തുമൊക്കെ ശീലിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക. ഇതല്ലാതെ ഒരിക്കലും കുട്ടികൾക്ക് ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ ഭയപ്പെടുത്തിയോ ഒന്നും ഭക്ഷണം കൊടുക്കാതിരിക്കുക. ഇനി നമ്മൾ എല്ലാ രീതികളും പരീക്ഷിച്ചിട്ടും കുട്ടികൾ ഒട്ടും ഭക്ഷണം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പീഡിയാട്രിഷ്യന്റെ സേവനം തേടുക തന്നെ വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടതെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ കാണും വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.